നമസ്കാരം. സുകുമാരൻ നായർ കാലത്തെ NSSലെ വികസനം എന്താണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഒന്ന് കിടങ്ങൂർ വരെ വരണം. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ കാലത്ത് സ്ഥാപിച്ച കിടങ്ങൂരിലെ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക്. പാമ്പും പട്ടിയും ചെന്നായിയുമടക്കം എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളുമായി ചുരുക്കിപ്പറഞ്ഞ ഒരു പ്രേതാലയമായി തന്നെ മാറിയിരിക്കുകയാണ് കിടങ്ങൂരിലെ ഒരു കാലത്തെ പ്രതാപശാലിയായിരുന്ന ഈ ആശുപത്രി. ഇവിടെ ഈ ആശുപത്രി ഉണ്ടായത് 1970 കാലഘട്ടങ്ങളിലാണ്. 1970-75 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ആണ് ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി സ്ഥാപിതമായിട്ടുള്ളത്. അന്ന് ഇവിടെ ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് വളരെ ബഹുമാന്യനായ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിനോട് ചേർന്ന് ഇവിടുത്തെ കരയോഗ അംഗങ്ങളും എല്ലാം കൂടെ വന്ന് ഇവിടെ ഈ സ്ഥലം പരിശോധിക്കുക. അന്നൊന്നും വളരെ വികസിച്ച ഒരു പ്രദേശമായിരുന്നില്ല ഇത്. ഇവിടെ ഒരു നടക്കരുതാങ്കുന്നൊക്കെ ആയിരുന്നു അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഈ സ്ഥലം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നാട് വികസിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇപ്പം നടക്കാങ്കുന്ന് എന്നുള്ള പേരായത്. അപ്പോൾ ഇവിടെ ഒരു ആശുപത്രി വരിക എന്ന് പറയുമ്പോൾ നാട് വികസിക്കുന്ന ഒരു കാര്യമാണല്ലോ, നല്ല കാര്യമാണല്ലോ എന്ന് കരുതി. അപ്പോൾ അവരിവിടെ വന്നിട്ട് മറ്റേ മണിസാറെന്നാണ് ഞങ്ങൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം മണിസാറും ആൾക്കാരിവിടെ വന്ന് ഇന്ന പോലെയുള്ള ഒരു പ്ലാനുണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പം അച്ഛൻ്റെ അടുക്കലാണ്, എൻ്റെ അച്ഛൻ്റെ അടുക്കലാണ്, ഞങ്ങളിവിടെ ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരാണ്, ഈ ക്ഷേത്ര ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങളിവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും ഈ പ്രദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇല്ലത്തിൻ്റെ വകയായിട്ട്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു സന്തോഷം, വളരെ നാട് വികസിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് അച്ഛന് യാതൊരു തരത്തിലുള്ളതായ എതിർപ്പുകളും പറയാതെ അതിന് യാതൊരു നയാ പൈസ പോലും വാങ്ങിക്കാതെ 1 ഏക്കർ സ്ഥലം ദാനമായിട്ട് കൊടുത്തു. വളരെ ഉത്തരവാദിത്വത്തോടെയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ പണികൾ അല്ല ഇത് ഈ NSSൻ്റെ ഹോസ്പിറ്റലിൻ്റെ പണികൾ ആരംഭിച്ചു. കുറഞ്ഞൊരു കാലഘട്ടം കൊണ്ട് തന്നെ ആ പണി പൂർത്തീകരിച്ച് NSSൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും ധാരാളം സ്റ്റാഫുകളും ഒക്കെ വന്നത് ഇപ്പം ഞാൻ ആ കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട്. ഇവിടെ ആ ഇതിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളും നാട്ടുകാരുടെ സന്തോഷമൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ടായിരുന്നുകൊണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികൾ ഇവിടെ വരികയും റബ്ബർ ബോർഡിൻ്റെ വകയായിട്ട് ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിന് അനുബന്ധമായിട്ടൊരു വലിയ കെട്ടിടമുണ്ടാക്കി അതും NSSന് ദാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റബ്ബർ ബോർഡിൻ്റെ വകയ്ക്ക് ഒരു ഒന്നാം തരം കെട്ടിടം ഇതിൻ്റെ പുറകിലുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ നേഴ്സിംഗ് സ്കൂള് ആരംഭിച്ചു. ഏകദേശം ഒരു 60-80 പെൺകുട്ടികൾ ഇവിടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ആ കുട്ടികളെല്ലാം ഇവിടെ അമ്പലത്തിൽ വരികയും തൊഴുകയും വഴിപാടുകളൊക്കെ നടത്താനൊക്കെ വരികയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അപ്പോൾ അത് ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായിപ്പോയി ഒത്തിരി പേര് വളരെ ജോലിക്കാരായിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും അവരൊക്കെ ദൂരെയുള്ളവർ അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാനായിട്ട് കയറി വരുമ്പോൾ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോഴത്തേന് സത്യത്തിൽ അവർ കരയുന്നത് വരെ കണ്ടിട്ടുണ്ട് നമ്മൾ. പാമ്പ് പട്ടി ഇത് എല്ലാ കൂട്ടും ജീവികളുടെ ഒരു ഉപദ്രവം ഉള്ള ഒരു പ്രദേശം. നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു ശല്യമായിരിക്കാം ഇപ്പോൾ ഈ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കിടങ്ങൂർ ബാലകൃഷ്ണപിള്ള ഇന്ന പോലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന അദ്ദേഹം ഈ നാട്ടുകാരനായിരുന്നു. ഈ ഇവിടുത്തെ അമ്പലത്തിലെ ഒരു നല്ല ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയപ്പോഴും സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് പോയതിന് ശേഷവും
പല പ്രാവശ്യം ഇവിടെ വരികയും വളരെ പോലീസ് അകമ്പടിയോടുകൂടിയൊക്കെ വളരെ അപ്പം ഞങ്ങളൊക്കെ വളരെ അഭിമാനിച്ചു ഈ നാടിൽ ഇത്ര ഒരു വീരപുത്രൻ ഉണ്ടായല്ലോ അത് നന്നായല്ലോ ഈ നാടിൻ്റെ പേര് കിടങ്ങൂർ എന്നുള്ള ഒരു പേര് എല്ലായിടത്തും എത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ അഭിമാനിച്ച ഒരു കാലമായിരുന്നു അത് അദ്ദേഹം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു ഇതാണ് പ്രശ്നം ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടായിരുന്നു ഓപ്പറേഷൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗൈനക്കോളജി ഭാഗം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കൊക്കെ ഓടി വന്നു 5 മിനിറ്റോളം നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടത് ഏത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി വരായിരുന്നു പക്ഷേ നിന്ന് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം ഇപ്പം കിടങ്ങൂരോ ഇല്ലെങ്കിൽ ഇപ്പം മെഡിസിൻ വന്ന് ഇറങ്ങലോ അങ്ങനെയൊക്കെ പോകണം ഇപ്പം ഇത് പോയത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങൾക്ക് കയറാൻ വഴിയുണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടായിപ്പോയി.